എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 95-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. Psalms 95. 95-ാം സങ്കീർത്തനം അവസാനത്തെ രണ്ട് വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. നമ്മുടെ സ്തോത്രം. പരിവയിൽ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതേ മഹാരാജാവ് തന്നെ. സമുദ്രമാണുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അവർ തെറ്റിപ്പോകുന്ന എന്റെ വഴിയിൽ ഇറങ്ങിയിട്ടില്ലാത്തവരും ഞാൻ പറഞ്ഞു. അറിയാതെ അവരെ പ്രവേശിക്കയില്ലെന്ന് ഞാൻ സത്യം ചെയ്തു. അല്ലല്ലേ, നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. ഓ, പ്രതികൂലമായ കാലാവസ്ഥയുടെ നടുവിലും അനുകൂലമായി ദൈവം നമ്മെ നടത്തി. പ്രശ്നങ്ങളേറിയ സാഹചര്യത്തിന്റെ നടുവിൽ അവൻ നമ്മെ വഴി ഒരുക്കിയ വൻകൃപകളെ ഓർത്ത്, ദൈവം ചെയ്ത ദാനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലേലൂയ. ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ തന്നെ നടക്കുമ്പോൾ ായ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ, അനുവിധമായ അനിഷ്ട സംഭവങ്ങളാണ് ഉറവിടങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാൽ അസാഹചര്യങ്ങളുടെ നടുവിൽ നാം ക്ഷീണിച്ച് തളർന്നു പോകാതെ വിശ്വാസത്തിന്റെ നായകനായ എന്റെ കർത്താവിനെ നോക്കിക്കൊണ്ട് ഒട്ടും സ്ഥിരതയോടുകൂടുവാൻ ആവശ്യമായിട്ടുള്ള കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പകരണമേ എന്ന് നമുക്ക് ദൈവസ്ഥനെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഹൃദയത്തിൽ ചിന്തിപ്പിച്ചതായ ചില കാര്യങ്ങൾ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ സഹായ സ്ഥിതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാലാവസ്ഥ മാറുന്നു. ഹല്ലേലൂയ. സ്തോത്ര. ആകാശത്തിന്റേതായ പോക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടേതായ ഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരുടേതായ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്ര. അപ്പോൾ തന്നെ ഈ ലോകത്തിലെ രാജാക്കന്മാർ അഥവാ നിയമകർത്താക്കൾ ഇവരുടെയൊക്കെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തന്നെ എന്നെ ചിന്തിച്ചത്, ഹല്ലേലൂയ, വചനത്തിൽ അനേക കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്നും, ഹല്ലേലൂയ, സ്ഥിരം. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തത് എങ്കിൽ തന്നെയും, ഹല്ലേലൂയ, ഇത് ഓരോന്ന നിറവേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിറവേറുന്നതായ സാഹചര്യത്തിൽ ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയുമെന്ന് പറഞ്ഞതായ
ആ ദൈവത്തിന്റെ വചനത്തെ ഓർക്കുമ്പോൾ ഈ ഒരു 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 നൂറ്റാണ്ടിലേക്ക് നമുക്ക് പിറകോട്ട് ചിന്തിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ലോക രാജാക്കന്മാരെ നീക്കി ജനാധിപത്യ രാജ്യം ലോകത്ത് സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഇന്ന് എല്ലായിടവും എല്ലാ രാജ്യങ്ങളിലും ഹല്ലേലൂയ ജനാധിപത്യം വേണമെന്ന് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവിയാൽ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ ദിവസങ്ങളിൽ നമുക്ക് മറക്കാതിരിക്കാൻ കഴിയയില്ല. കാരണം ദൈവത്തിന്റെ വചനം നിറവേറുന്നു. ഈ വചനങ്ങൾ ഓരോന്നായി നിറവേറുമ്പോൾ ഹല്ലേലൂയ നാം മനസ്സിലാക്കണം നമ്മുടെ കർത്താവിന്റെ വരവും സമയമായിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ, അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ, അവിയാൽ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം പ്രത്യാശിക്കുന്ന അതാണ് എന്റെ കർത്താവിന്റെ വരവ് സമയമായിരിക്കുന്നു. ആ വരവിനായി നമുക്ക് നാളുകൾ കാത്തിരിപ്പാതക്കോണം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നാമവചന വായിച്ച വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ സ്തോത്രം. 95 സങ്കീർത്തനം. വരികയിൽ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ഹല്ലേലൂയ സ്തോത്ര. സങ്കീർത്തനത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ ആരാധനയ്ക്ക് ഉത്തേജനം നൽകുന്ന ആ ഒരു സങ്കീർത്തന ഭാഗമാണ് 95 സങ്കീർത്തനം. വരികയിൽ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക. ഹല്ലേലൂയ ഉല്ലസിച്ച് ഘോഷിക്ക. അവേ എങ്ങനെ? മൗനമായിരിക്കാനല്ല. ഹല്ലേലൂയ, നാം ആ ആരവത്തോടുകൂടെ ജയത്തിന്റെ ആരവത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയായി തീരട്ടെ. എങ്ങനെ? നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ഇസ്രായേൽ ജനം, ഹല്ലേലൂയ സ്തോത്ര. ആ മരുഭൂമിയിൽ വെച്ച് അവർ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഹല്ലേലൂയ ആ മോശയോടും ദൈവത്തോടും ഹല്ലേലൂയ പിറുപിറുക്കുവാനിടയായി. ഹല്ലേലൂയ സ്തോത്ര. എന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അത്ഭുതം കണ്ടവരാണ്, ആ നന്മകൾ അനുഭവിച്ചവരാണ്. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും വീണ്ടും അവർ പിറുപിറുക്കുന്നതായ അനുഭവം കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്ര. മോശ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. യഹോവയായ ദൈവം ഹല്ലേലൂയ മോശയോട് പറഞ്ഞു, ഞാൻ പാറ എഴുന്നേൽക്കും, നീ പാറ ഇടിക്കണം, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവെന്ന്. ഹല്ലേലൂയ സ്തോത്ര. അതേ അവൻ പാറയെ, ഹല്ലേലൂയ മോശ പാറയെ അടിച്ചു, പാറയിൽ നിന്ന് വെള്ളം ധാരയായി ഒഴുകുവാൻ തുടങ്ങി. അതേ സ്തോത്ര. അങ്ങ് അക്കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കണ്ടവരായി ദൈവജനം. ഹല്ലേലൂയ, ഞാൻ ക്ഷീണിച്ചു പോകുവാനല്ല, തളർന്നു പോകുവാനല്ല, അവയുടെ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ. ഹല്ലേലൂയ, ആ വെള്ളം കുടിച്ച് തൃപ്തരായ ജനം ഹല്ലേലൂയ ജയത്തിന്റെ ഘോഷം പാടി ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നത് പോലെ ഈ ദിവസങ്ങളിൽ പാടി ദൈവത്തെ ആരാധിപ്പാൻ, ഓ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ, ഇതൊക്കെ എത്ര കണ്ടതാണ്, ഇതെത്ര കേട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നാം മൗനമായിരിക്കാനല്ല, ഇനിയും നമുക്ക് കേൾക്കുവാനുണ്ട്, ഇനിയും നമുക്ക് അനുഭവിപ്പാനുണ്ട്, ഇനിയും നമ്മുടെ പ്രത്യാശ നിറവേറുവാനുണ്ട്. എന്റെ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ ഓരോന്നും ഇനിയും നിവർത്തിയാകുവാനുണ്ട്. അതിനായി കാത്തിരിപ്പാനും ഹല്ലേലൂയ പ്രത്യാശയ്ക്കായി ഒരുങ്ങുവാനും ഇടയാകേണ്ടത് ആരാധനയിലൂടെയാണ്. ഹല്ലേലൂയ സ്തോത്ര. അയ്യാ, നാം എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം? ഹല്ലേലൂയ ആരാധനയെ കുറിച്ച് പറയാൻ ധാരാളം പറയുവാനുണ്ട്. ഹല്ലേലൂയ സ്തോത്ര. കായിനും ഹാബീലും ഹല്ലേലൂയ ആരാധനയ്ക്കായി കടന്നുപോയി. എന്നാൽ ഹല്ലേലൂയ ഹാബീല് ഹല്ലേലൂയ വില കൊടുത്ത് ദൈവത്തെ ആരാധിച്ചു. അയ്യാ വില കൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ആരാധിക്കുവാൻ തക്ക വേണം ദിവസങ്ങളിടയാകട്ടെ. നമ്മുടെ ശരീരത്തെ തന്നെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് ആരാധിക്കുവാൻ തന്നെ ഹല്ലേലൂയ നമുക്കിടയായി തീരട്ടെ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയായി തീരേണം. ഹല്ലേലൂയ സ്തോത്ര. കായിൻ എന്ത് ചെയ്തു? തൻ്റെതായ സ്വന്തം ചിന്താഗതി, സ്വന്തം വ്യക്തിത്വം കൊണ്ട് പിടിച്ചു നിന്നത് കൊണ്ട് ദൈവത്തിന്റെ ശാപം അനുഭവിപ്പാനിടയായി. അയ്യാ കായിനെ പോലെ വില കൊടുക്കുവാൻ തക്ക വേണം. ഹല്ലേലൂയ രക്തം ചിന്തന്നതായ ഹല്ലേലൂയ യാഗം കഴിക്കാൻ ഹല്ലേലൂയ അവൻ തയ്യാറായി. ഹല്ലേലൂയ ഒരു കാളയെ, ഒരാടിനെ ഹല്ലേലൂയ അർത്ഥ ദൈവത്തിന് വേണ്ടി യാഗമായിരിക്കുമ്പോൾ അതിന് ഹല്ലേലൂയ അവൻ മാനുഷ്യമായി ചിന്തിച്ചാൽ നഷ്ടമായി തോന്നാം. എന്നാലും ഹല്ലേലൂയ നഷ്ടമാകേണ്ടി വന്നാലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എനിക്ക് പ്രസാദം ലഭിക്കണം, എനിക്ക് ദൈവത്തിൻ്റെതായ ഇഷ്ടം അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ കടന്നുപോയ ആ ഹാബേലിന്റെ ജീവൻ
ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാണ്ടയായി നിനക്കും അനുഗ്രഹം പ്രാപിച്ചുകൂടയോ എന്ന് ദൈവം ചോദിക്കുന്ന എന്റെ മുമ്പാകെ നമ്മുടെ മുട്ടാടി പോകരുത്. ദൈവജനമേ, ഈ ദിവസങ്ങൾ എന്നും നമുക്ക് ആരാധിക്കുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുവാൻ സത്യമല്ല. കാരണം ലോകത്തിന്റെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ആരാധനയ്ക്ക് ഇന്ന് അവിടെ ഇവിടങ്ങളായി തടസ്സങ്ങൾ വാദങ്ങൾ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നടുവിൽ ആത്മാവിന് സത്യത്തിൽ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്ര. അതിനായ ആറാമത്തെ വാക്യം, വരികിൽ നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ഹല്ലേലൂയ, വരികിൽ ദൈവത്തെ എങ്ങനെ നാം ആരാധിക്കണമെന്ന് ഹല്ലേലൂയ പഴയ നിയമ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യഹൂദന്മാരുടേതായ ഒരു ചരിത്ര പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ ആരാധനയ്ക്കായി കടന്നു പോകുന്നതിന് മുമ്പ് അവര് അവരുടേതായ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ അഥവാ തറയിൽ മുട്ടുകുത്തി ദൈവസന്നിധി സമർപ്പിച്ചിട്ടാണ് അവർ ആരാധനയ്ക്കായി കടന്നു പോകുന്നത്. അവരുടേതായ കാൽമുട്ടുകൾ രണ്ട്, കൈകൾ രണ്ട്, ഹല്ലേലൂയ, തല നെറ്റി രണ്ട്, അല്ല നെറ്റിയിൽ നെറ്റി അവരുടെ തറയിൽ ഇങ്ങനെ ഇത് തറയിൽ മുട്ടിച്ച് അവർ സമർപ്പിച്ചിട്ടാണ് ആരാധനയ്ക്കായി കടന്നു പോകുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ അത് ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. വ്യക്തമായിട്ട് എനിക്കറിയില്ല എങ്കിൽ തന്നെയും ഞാൻ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്റെ തലയെ കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവസന്നിധി ഞാൻ സമർപ്പിക്കുന്നു, എന്റെ കൈകളെ കൊണ്ട് ചിന്തിച്ച കാര്യങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു, എന്റേതായ കാര്യങ്ങൾ കൊണ്ട് ചെയ്തതായ എന്റെ പോക്ക് എല്ലാം ദൈവസന്നിധി സമർപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ആരാധനയ്ക്കായി അവർ ആലയത്തിലേക്ക് കടന്നു പോകും. അങ്ങനെ നമ്മൾ അതല്ലേ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവര് നമ്മുടെ വായ് കൊണ്ട് അതല്ലേ അന്യഭാഷ കൊണ്ട് മാത്രം ആരാധിച്ചാൽ പോരാ, അതല്ല ശരീരം കൊണ്ട് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയായി തീരട്ടെ. അങ്ങനെ ദൈവസന്നിധിയിലൂടെ പറയുന്നത് നാം വണങ്ങണം, അതല്ലേ രണ്ടാമത് അവനെ നമസ്കരിക്കുക. നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വീണ് നമസ്കരിക്കുക. അതല്ലേ സ്തോത്ര. വിദ്വാൻമാർ യേശുവിനെ അല്ലെ യേശു കുഞ്ഞിനെ കാണുവാനായി പോകുമ്പോൾ അവർ തലേന്ന് അല്ലെ ഒരുക്കിയ മോരും മുന്തിരിപ്പവുമായി അവർ ഒരുക്കിയ സുഗന്ധവർഗങ്ങളുമായി കടന്നു എന്ന് വീണ് അവനെ നമസ്കരിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവ് ആലലിയ സ്തോത്ര ഒരു മലയിലേക്ക് കടന്നുവെന്ന് അവൻ വീണ് അവൻ നിലവിളിച്ച് പിതാവായ ദൈവത്തോട് അറിയാൽ ആലലിയ സ്തോത്ര എപ്പോഴും ഒരേ നിപ്പ് നിന്നുകൊണ്ട് ആരാധിപ്പാനല്ല, ദൈവം നമുക്ക് ആരോഗ്യത്തെ നടത്തോളം വീണ് അവനെ നമസ്കരിക്കുവാൻ കർത്താവേ ഇതെങ്ങനെ നീക്കണമേ, ആലലി കരീം ആലലി എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ആരാധനയ്ക്കായി കടന്നു വരുന്നത് ദൈവപ്രസാദം തേടുവാനാണ്. ആ കായി ദൈവസന്നിധിയിൽ നിന്ന് പ്രസാദം തേടുവാനിടയായി. ഹല്ലേലൂയ സ്തോത്ര. അബ്രഹാം ഇസാക്കും ആരാധന കഴിഞ്ഞ് ഹല്ലേലൂയ മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ എന്നാൽ ആരാധനയ്ക്ക് മൃഗമില്ല എങ്കിലും ഹല്ലേലൂയ അവർ മടങ്ങി വരുവാനിടയായി തീർന്നപ്പോ ഹല്ലേലൂയ ഇസാക്കിന്റെതായ വായിൽ ഒരു ചിരി വന്നു, ഒരു സന്തോഷത്തിന്റെ ആരാധന വന്നു. എന്താണ്? എന്റെ ദൈവം എനിക്കായി കരുതി, എന്റെ ജീവന് പകരം എന്റെ കർത്താവ് ഒരാട്ടിൻ കുട്ടിയെ കരുതി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ ആനന്ദത്തോടെ അവർ മടങ്ങി വരുവാനിടയായി. അഭ്യാൽപ്പെട്ട ദൈവജനമേ ആരാധന കഴിഞ്ഞ് ക്ഷീണിച്ചു പോകുവാനല്ല, തളർന്നു പോകുവാനല്ല, ആരാധിച്ച് ദൈവത്തെ ബോധ്യപ്പെടുത്തി സന്തോഷത്തോടെ മടങ്ങി വരുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കും. മറന്നകട്ടെ അഭ്യാൽ വണങ്ങണം, നമസ്കരിക്കണം, മുട്ടുകൂത്തി ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട്, അവൻ നമ്മുടെ യാചന കേട്ട് അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്.
അങ്ങനെ ആളുകൾ വീണ് അവരെ സന്നിധി മുട്ടുകുത്തു ആദ്യം വീണ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവര് ശരീരം കൊണ്ട് ആത്മാവ് കൊണ്ട് അവനെ ആരാധിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഓ ശാരീരമായ ബലഹീനനാണ് എന്ന് പറയുമ്പോൾ തന്നെ ശരീരത്തിന് ആരോഗ്യം തരട്ടെ എന്ന് ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനങ്ങളാ ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാണ്. Oh, he died.